വിശദമായ വാർത്തകളിലേക്ക് ഡിസംബർ 30ന് സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എംആർഎഫ് അപ്പോളോ കമ്പനികളിലേക്ക് നടത്തുന്ന കർഷക മാർച്ചിന്റെയും ഉപരോധത്തിന്റെയും ഭാഗമായി എം പ്രകാശൻ മാസ്റ്റർ നയിക്കുന്ന മലയോര കർഷക വാഹന പ്രചരണ ജാഥയ്ക്ക് മാതമംഗലത്ത് തുടക്കം. കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി എ പ്രദീപൻ വാഹന പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. എംആർഎഫ് അപ്പോളോ ടയർ കമ്പനികൾ റബ്ബർ കർഷകരെ കൊള്ളയടിച്ച 1788 കോടി രൂപ കർഷകർക്ക് തിരിച്ചു നൽകുക, റബ്ബറിന് 300 രൂപ തറവില നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ സംഭരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിസംബർ 30ന് സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എംആർഎഫ് അപ്പോളോ കമ്പനികളിലേക്ക് നടത്തുന്ന കർഷക മാർച്ചിന്റെയും ഉപരോധത്തിന്റെയും ഭാഗമായി എം പ്രകാശൻ മാസ്റ്റർ നയിക്കുന്ന മലയോര കർഷക വാഹന ജാഥയ്ക്ക് മാതമംഗലത്ത് തുടക്കമായി. കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. അടുത്തുവരെ വില കിട്ടിയ 250 വരെ വില കിട്ടിയ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ 250 നിന്ന് 400-450 നമ്മൾ കണക്കാക്കേണ്ടതാണ്. ആ വില കിട്ടുന്ന സാഹചര്യത്തിൽ റബ്ബറിന് മാന്യമായ ഒരു വിലയായിരുന്നു. കെ വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ എം പ്രകാശൻ മാസ്റ്റർ, വൈസ് ക്യാപ്റ്റൻ ജെയ്സൺ ജീരകശ്ശേരി, കെ ജെ ജോസഫ്, പി ഗോവിന്ദൻ, കെ വി ബാബു, സി പി ഷൈജൻ, ഹാഷിം അരിയിൽ, പി ഗംഗാധരൻ, പി ശശിധരൻ, പി പ്രശാന്തൻ, വി രമേശൻ, കെ പി ഗോപാലൻ, കെ കാർത്യായനി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.